മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം വലിയ ഒരു കൃപ തന്നിരിക്കുകയാണ്. നമ്മുടെ ആയുസ് ഒരു ദിവസം കൂടി നീട്ടി തന്നിരിക്കുകയാണ്. ദൈവം നമ്മിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണത്. ഇന്നലെ അത് കഴിഞ്ഞുപോയി, നാളെ നമ്മുടെ കയ്യിലില്ല, ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്ന് ദൈവം പുതിയ അനുഭവമായി നമ്മുടെ മുമ്പിലെത്തുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം കർത്താവിനോട്, ഈ ഒരു ദിവസം അവിടുത്തോടുകൂടി ആരംഭിച്ച് അവിടുത്തോടുകൂടി പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ഒരു ദിവസം നന്നായി ചെലവഴിക്കുവാൻ, സ്നേഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ആരെയും മുറിപ്പെടുത്താതിരിക്കുവാൻ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, നല്ല ഒരു ദിവസം. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക്, പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. തിരുക്കുടുംബത്തിൻ്റെ അമ്മയാണ് അമ്മ, നമ്മുടെയും മധ്യസ്ഥയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ. ഇന്ന് നമുക്ക് നൽകുന്ന വചന ശുശ്രൂഷ, ആ ശുശ്രൂഷയിലൂടെ ലഭിക്കപ്പെടുന്ന വചനം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നൽകുന്ന വചനം ശ്രവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്ക വിധം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച പിതാവായ ദൈവമേ, ആ വചനം മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ വസിച്ചു ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ, ഒപ്പമായിരിക്കുന്ന ആ വചനം ഇന്ന് അവിടുന്ന് നൽകുന്ന വചനം, ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികൾക്ക് പ്രകാശവുമായ ആ വചനം ഞങ്ങൾ സ്വീകരിച്ച് കാലുതട്ടി വീഴാതെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
നമുക്കിന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വായിച്ചു കേട്ട വചനത്തിൻ്റെ പൊരുൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമുക്കുണ്ട്. ഇതിനകത്ത് പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ്. നമ്മൾ സാധാരണ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും സന്തോഷമല്ല എന്ന് പറയും, കുറേ പേര് സന്തോഷമാണെന്ന് പറയും. പക്ഷേ ആ സന്തോഷം വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഓരോ വ്യക്തിക്കും സന്തോഷം വ്യത്യസ്തമാണ്. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാളോട് നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷമാണ്, മദ്യപിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്ന ആ ഒരു സന്തോഷം. പക്ഷേ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്ന സന്തോഷം, സുവിശേഷത്തിൽ പറഞ്ഞതനുസരിച്ച്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ്. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സന്തോഷം ഉണ്ടാകുന്നത് യേശുവിൻ്റെ സന്തോഷം അതുകൊണ്ട് നിറയുമ്പോഴാണ്. ഇവിടെ അതിന് തൊട്ടു മുമ്പ് ഒരു വചനമുണ്ട്, 10-ാമത്തെ വചനം, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ നിമിഷമാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുന്നത്. അത് സ്നേഹം ഉള്ള വ്യക്തിക്ക് ഈ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും എവിടെയാണെങ്കിലും ആ സ്നേഹം ആണ് നമ്മൾ പരിശീലിക്കേണ്ടത്. കർത്താവ് പറയുന്നുണ്ട്, സന്തോഷമുള്ളൊരു ജീവിതം വേണോ? അതിനുള്ള ഒറ്റമൂലി ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പരിധി വരെ സ്വാർത്ഥത നിറഞ്ഞതാണ്. അത് മറ്റുള്ളവരിൽ എന്തെങ്കിലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളവരെ സ്നേഹിക്കും. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം, കലർപ്പുള്ള സ്നേഹമാണ് പലപ്പോഴും മനുഷ്യരിൽ കാണുന്നത്. യഥാർത്ഥ സ്നേഹം ദൈവിക സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് യേശുവിൻ്റെ സന്തോഷം നമ്മളിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം. ഏറ്റവും വലിയൊരു ദുരന്തം എന്നുള്ളത് ഈ സ്നേഹത്തിൻ്റെ കുറവാണ്. ഇന്ന് വ്യക്തികളിലായാലും കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും കാണുന്നൊരു കാര്യമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ കുറവ്. അതിൻ്റെ ഒരു യഥാർത്ഥ സ്നേഹം കുറഞ്ഞു പോകാൻ കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് പലപ്പോഴും ഉപയോഗം നോക്കി മാത്രം വ്യക്തികളെ സ്നേഹിക്കുന്ന അനുഭവം. ഇപ്പം ബിസിനസ്സുകാർ
ബാങ്ക് മാനേജർ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കാര്യം കാണണം, എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ട്. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. അവരിലും സ്വാർത്ഥ സ്നേഹം വരാം. മക്കളെ സ്നേഹിക്കുന്നതിൽ പോലും പ്രായമാകുമ്പോൾ തങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവരാണെന്നൊരു ചിന്തയെങ്കിലും ഉണ്ടാകും. ആ ഒരു സ്നേഹ, പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ സ്നേഹം ഉപഭോഗ സംസ്കാരമാണെന്നുള്ളത്, ഡിസ്പോസബിൾ കാലഘട്ടം, ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന അനുഭവം, അതല്ലേ പ്രായമാകുന്ന മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്നത് പലപ്പോഴും? യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് കാണിക്കുമോ? അപ്പോൾ സ്വാർത്ഥത എവിടെയുണ്ട്? ഇപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കും. ഏതെങ്കിലും ഏകസ്ഥകളായിട്ടുള്ള സ്ത്രീകൾ, വിധവകളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പലപ്പോഴും കുടുംബത്തിലുള്ള മറ്റാളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനും വിദേശത്തുള്ള കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ അതുപോലെയുള്ള ആവശ്യത്തിനും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പുറന്തള്ളുന്ന അനുഭവം. ചില മക്കൾ അപ്പനോ അമ്മയോ മരിച്ചു കഴിയുമ്പോൾ മൂത്ത മക്കൾ, ആൺമക്കളോ പെൺമക്കളോ, താഴെയുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം ജീവിതം മറന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി, അനിയന്മാർക്ക് വേണ്ടി, അനിയത്തിമാർക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം പുറന്തള്ളപ്പെടുന്ന അനുഭവം കാണുന്നില്ലേ? ഇതൊക്കെയാണ് പലപ്പോഴും മനുഷ്യരുടെ സ്നേഹത്തിൽ കാണുന്ന ഒരു പ്രശ്നം. അവിടെയാണ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന, ഇങ്ങോട്ട് ഇഷ്ടമുള്ളവരെ മാത്രം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആ അനുഭവം. അതല്ല കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, പരിധി വയ്ക്കാതെ. കർത്താവിൻ്റെ സ്നേഹം അതാണ്, പരിധിയില്ല, വ്യവസ്ഥയില്ല, അനന്തമായി. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും അവസാനമില്ല, അനന്തമായി സ്നേഹിക്കുന്ന ആ സ്നേഹമാണ്. ആ ഒരു സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം എങ്ങനെയാണ് ഓരോ വ്യക്തിയും കാണുന്നത്? യേശയ്യ 43 അവിടുന്ന് പറയുന്നുണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ദൈവം നോക്കി കാണുന്നത് വിലപ്പെട്ടതായി, ബഹുമാന്യനായി, പ്രിയങ്കരനായി. ഈ മനോഭാവത്തോടുകൂടി നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ കാണുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അനുഭവം വരുന്നത്. സ്നേഹത്തിൻ്റെ അടിത്തറ ഏതാണ്? വ്യക്തിയെ വിലയുള്ളതായി കാണുന്നു, ബഹുമാന്യനായി കാണുന്നു, പ്രിയങ്കരനായി കാണുന്നു. ഇതില്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾ ഭാരമാകും, മക്കൾ ഭാരമാകും, ശല്യമാകും, സഹോദരങ്ങൾ ഭാരമാകും. വിലയുള്ളതായി, പ്രിയങ്കരരായി കാണുന്ന, ദൈവം നോക്കി കാണുന്നത് പോലെ നോക്കിക്കാണാൻ കഴിയുന്ന അനുഭവം. അതുപോലെ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ സ്വയം മറന്ന് കൂടെയുള്ളവരെ ഓർക്കുന്ന സ്നേഹം, അതാണ് ഇവിടെ നമ്മൾ ഈ വചനത്തിൽ 13 വാക്യത്തിൽ പറയുന്നുണ്ട്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് യേശു കാണിച്ചു തന്നത് കുരിശിൽ. എന്നിട്ടാ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി. കർത്താവ് പഠിപ്പിച്ചത് ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടാൻ പറയുന്നുണ്ട്. കർത്താവ് കുരിശിൽ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കി കാണിച്ചു, പറഞ്ഞത് പ്രവർത്തിച്ചു കർത്താവ്. അതാണ് സ്നേഹം. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വന്തം സുഖവും സൗകര്യങ്ങളും മറന്ന് ജീവിച്ചിട്ട് എത്രയോ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം, ചില കുടുംബങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വീട്ടിൽ തളർവാദം പിടിച്ച ഒരു ഭാര്യയെ വർഷങ്ങളോളം ഭർത്താവ് കൂടെ നിന്ന്, ജോലിക്ക് പോലും പോകാതെ കൂടെ നിന്ന് ശുശ്രൂഷിച്ച ഒരു ഭർത്താവിനെ എനിക്കറിയാം. വീട്ടിൽ ആയുർവേദ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് ഇറച്ചിയും മീനും കഴിക്കാൻ പാടില്ല ഈ ഭാര്യയ്ക്ക് ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് ആ കുടുംബം ഒന്നടങ്കം ഈ ചികിത്സ തീരുന്നത് വരെ ഇറച്ചിയും മീനും ആ കുടുംബത്ത് വാങ്ങിക്കാതെ ആ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ഭർത്താവിനെ കാണുമ്പോൾ, വാസ്തവത്തിൽ അതാണ് സ്നേഹം, ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് പൗലോസ് ലീയ പറയുന്നത് അവിടെയാണ്. ആ ഒരു അനുഭവമാണ്, സ്വയം സ്വന്തം സുഖവും സ്വന്തം സൗകര്യങ്ങളും മറന്ന് കൂടെയുള്ളവർക്ക് വേണ്ടി
ജീവിക്കുന്ന അനുഭവം. നമ്മൾ കൂടെയുള്ളവരെ സ്നേഹിക്കേണ്ടത് അവരിലെ നല്ലത് കണ്ടിട്ടല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മളിലെ നമ്മൾ നല്ലവരായതുകൊണ്ടാണോ? അല്ല, ദൈവം നല്ലവനായതുകൊണ്ടാണ്. ഇതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളും വളരണം. 1 കൊരിന്ത്യർ 13:4 വാക്യങ്ങൾ എത്രയോ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്, ഒരിക്കലും പക വെച്ചു പുലർത്തില്ല, അസൂയപ്പെടുകയില്ല, അതുപോലെ തന്നെ ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, കോപിക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. അപ്പോൾ സകലതും സഹിക്കുന്നു, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, അതുപോലെ തന്നെ സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വളരും. അതാണ് യേശുവിൻ്റെ സ്നേഹം. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ, അന്നു വേണ്ട അപ്പം ഞങ്ങൾക്ക് നൽകണമേ, അന്നു വേണ്ട ആഹാരം, ആഹാരത്തിന് പകരം അന്നു വേണ്ട സ്നേഹം ഞങ്ങൾക്ക് എന്ന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആനയിക്കണമേ. യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം, അവിടുത്തെ സന്തോഷം ഞങ്ങളിൽ കുടികൊള്ളാനും അത് പൂർണ്ണമാകാനും അവിടുന്ന് സ്നേഹിച്ച് കാണിച്ചതുപോലെ സ്നേഹിക്കാൻ ഉള്ള കൃപ തരണമേ. സ്വയം മറന്ന് മറ്റുള്ളവരെ ഓർക്കാനും സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാനും അനന്തമായി പരിധി വയ്ക്കാതെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തെപ്പോലെ മറ്റുള്ളവരെ വിലയുള്ളതായി കണ്ട് പ്രിയങ്കരരായി കണ്ട് സ്നേഹിക്കാൻ ഉള്ള വലിയ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ കുറവാണല്ലോ കർത്താവേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഈ സ്നേഹത്തിൻ്റെ കുറവ്. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപ തന്ന് സഹായിക്കണമേ. സ്നേഹത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധാത്മാക്കളെ, ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ പ്രത്യേക സംരക്ഷണം നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
കർത്താവ് ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ആദ്യമേ സമാധാനം ആശംസിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സമാധാനം. സ്നേഹത്തിൻ്റെ ഫലമാണ് സമാധാനം. അപ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലും വസിച്ചുകൊണ്ട് ആ സമാധാനത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കണം. യേശുവിൻ്റെ സന്തോഷം ലഭിക്കണം. അതിന് യേശു നൽകുന്ന സമാധാനം നമുക്ക് സ്വീകരിക്കാം. സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും എല്ലാ കർദ്ദിനാൾമാരോടും മെത്രാർമാർ, മെത്രാപൊലീത്താമാർ, വൈദികർ, സമർപ്പിതർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവിനോട് കൂടെ ആരംഭിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കുടുംബങ്ങളിലും യഥാർത്ഥ സന്തോഷം വ്യക്തികളിൽ ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മരിയം കൂടാരങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ജപമാലകളോട് ചേർത്ത് ഒരു ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടിയും
അതുപോലെ തന്നെ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ വിജയത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.